നമസ്കാരം. പലസ്തീന് ഭാരതം കോടിക്കണക്കിന് ഡോളറിൻ്റെ സഹായങ്ങളാണ് കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടെ പലതവണയായി നൽകിയിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സാങ്കേതിക സഹായങ്ങൾ, മെറ്റീരിയലുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ, വസ്ത്രങ്ങൾ, ആശുപത്രി ഉപകരണങ്ങൾ, കിടക്കകൾ തുടങ്ങി കളിപ്പാട്ടങ്ങൾ വരെ എല്ലാം പലതവണയായി ഭാരതം പലസ്തീന് നൽകിയിട്ടുണ്ട്. ഇതൊന്നും തന്നെ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായവും ഭാരതം പലസ്തീന് നൽകിയിട്ടുള്ളതാണ്. ഇത്രയൊക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാരതത്തോട് പക്ഷേ നന്ദികേട് മാത്രമേ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇന്നേ വരെ കാട്ടിയിട്ടുള്ളൂ. കശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴും പാകിസ്ഥാൻ ഉന്നയിച്ചപ്പോഴും ഒക്കെ തന്നെ പലസ്തീൻ പാകിസ്ഥാന് വളരെ അനുകൂലമായ നിലപാടുകൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു തവണ പോലും, ഒരിക്കൽ പോലും ഭാരതത്തിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ടോ ഒരു നിലപാട് പോലും പലസ്തീൻ ഇന്നു വരെ സ്വീകരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കശ്മീർ തീവ്രവാദികൾക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ, അവർക്ക് വേണ്ടിയ പരിശീലനങ്ങൾ തുടങ്ങിയവയും പലസ്തീൻ തീവ്രവാദ സംഘടനകൾ നൽകിയിട്ടുള്ളതും പുറത്തു വന്നിരുന്നു. ഭാരതം നൽകിയതിൻ്റെ 100-ൽ 1 പോലും സഹായിക്കാത്ത പാകിസ്ഥാനോട് ആയിരുന്നു എന്നും പലസ്തീൻ്റെ കൂറ്. ഇന്ത്യ ആവശ്യപ്പെട്ടിട്ട് പോലും പാകിസ്ഥാൻ കൈമാറാത്ത പ്രതിയായ ഹാഫിസ് സൈദുമായി പാകിസ്ഥാനിൽ വേദി പങ്കിട്ടുകൊണ്ട് പലസ്തീൻ അംബാസിഡർ കശ്മീർ പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ് എന്ന് വരെ പ്രസംഗിച്ചിരുന്നു. ഇത്രയും നന്ദി കെട്ട ഒരു രാജ്യം കാണിക്കുന്ന കൊള്ളരുതായ്മകളെ നമ്മൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ പലസ്തീനും ഗാസയ്ക്കും വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്നത് വെറും മതത്തിൻ്റെ മാത്രം പേരിലാണ്, അല്ലാതെ മനുഷ്യത്വത്തിൻ്റെ പേരിലല്ല. ഹമാസ് മതതീവ്രവാദികൾ മാത്രമാണ്. അവരെ ഉന്മൂലനം ചെയ്യുക എന്നത് പരിഷ്കൃത സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യവുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.